വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ എക്സ്പോയും വിപണന മേളയും 29-30 തീയതികളിൽ കൊല്ലത്ത് നടക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം സെന്റ് അലോഷ്യസ് സ്കൂളിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വൊക്കേഷണൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ 100-ലധികം സ്കൂളുകളിൽ നിന്നും 500-ലധികം വരുന്ന ബാച്ചുകളുടെ അടിസ്ഥാനത്തിലുള്ള മത്സരത്തിൽ തെരഞ്ഞെടുത്ത 100-ലധികം സ്കൂളുകളുടെ പ്രദർശനവും സ്കൂളുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനവും നടക്കും. മികച്ച മാർക്കറ്റബിൾ, ഇന്നൊവേറ്റീവ്, പ്രോഫിറ്റബിൾ, കരിക്കുലാധിഷ്ഠിത വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മത്സരം നടക്കുന്നതും സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യത നേടുന്നതും. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ BHC സ്കൂളുകളിൽ നിന്നും 100-ലടുത്ത സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 4-5 ബാച്ചുകളുള്ള സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിന്നും അവിടെ ഒരു മത്സരം ഉണ്ടാകും. അവര് പഠിക്കുന്ന കോഴ്സുകൾ സംബന്ധിച്ച് അവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിജയിക്കുന്ന അല്ലെങ്കിൽ മത്സരത്തിൽ വിജയിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എക്സ്പോ എന്ന നിലയിൽ നമ്മൾ എല്ലാ സ്കൂളിൽ നിന്നും ഒരെണ്ണം മാത്രമാണ് കൊണ്ടുവരിക. അപ്പോ അതിന്റെ പ്രദർശനവും അതുപോലെ സ്കൂളുകളിൽ നിന്നുണ്ടാക്കുന്ന ഓരോ വിഭാഗത്തിലും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകും. 30 രാവിലെ 10 200-ലധികം കുട്ടികളും 100-ലധികം അധ്യാപകരും പങ്കെടുക്കുന്ന കരിയർ സെമിനാർ R. ജയപ്രസാദ് നയിക്കും. സ്കൂളുകളിൽ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിപണന മേളയിൽ ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ആ മത്സര ഇനത്തിൽ ഈ കുട്ടികൾ അവരുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിപണനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവരുടെ സർവീസ് അല്ലെങ്കിൽ സേവനങ്ങൾ പൊതു വിഭാഗത്തിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നതിനൊരവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ വൊക്കേഷണൽ എക്സ്പോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രമേളയുടെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഇത് നടത്തുന്നത്. ഇപ്രാവശ്യം നമ്മൾ VHSE അസിസ്റ്റന്റ് ഡയറക്ടർ SAG, പബ്ലിസിറ്റി കൺവീനർ PT ശ്രീകുമാർ, ജോയിന്റ് കൺവീനർ R. സജീവ, ട്രോഫി കമ്മിറ്റി കൺവീനർ GR അഭിലാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.